കുറച്ച് നാളുകളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം കൊറോണയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ക്ഷീണം ശരിക്കും ഇവിടെ മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് നാളുകൾ വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ ഞാനന്ന് ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ സൺസെറ്റാണ്, സൺസെറ്റ് കാണാൻ വേണ്ടി വൈകുന്നേരം ഒരു അഞ്ചഞ്ചരായപ്പോഴത്തേതാണ്. ഇവിടെ നിറയെ പട്ടം പറത്തുന്ന പരിപാടി കേട്ടോ, ഒരുപാട് കുട്ടികളും വലിയ ആളുകളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഒക്കെ നടത്തുന്നത്. നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ ഇവിടുത്തെ സൺസെറ്റ് കാണാമെന്ന് പറയുന്നത് വളരെ ഭംഗിയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ശരിക്കും ഈ ബീച്ചിലൊക്കെ ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യണം, അത്രയ്ക്കും മനോഹരമാണ്. ചില ദിവസങ്ങൾ വളരെ വർണ്ണമായിരിക്കും, ഇന്ന് ചെറിയൊരു മൂടെല്ലാം കിടന്നുകൊണ്ട് നമുക്ക് നല്ല ശരിക്കുള്ള ഒരു വർണ്ണപ്പെട്ട് കിട്ടിയില്ല. ഇവിടെ ബീച്ച് മൊത്തത്തിൽ ആക്റ്റീവാണ് കേട്ടോ, കളിപ്പാട്ടുകൾ കൊണ്ടും ആളുകളെ കൊണ്ടൊക്കെ ബീച്ച് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. ഇപ്പോഴത്തെ പ്രധാന പ്രത്യേകത എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെങ്കിൽ ഈ കോഴിക്കോട് നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് ഇങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ വരുത്തിയിട്ടുള്ളത്. ഇവിടെ കരിങ്കല്ലിൽ തന്നെ ഒരുപാട് ശില്പങ്ങളും സ്തൂപങ്ങളും അങ്ങനെ ഒരുപാട് കൗതുകകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നു. നമ്മളെ കോഴിക്കോട് ബീച്ചായി മൊത്തത്തിൽ മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്പർ വൺ ബീച്ചായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. പല ആകൃതിയിലും പല രൂപത്തിലും ഷേപ്പിലൊക്കെ ഉള്ള, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരുപാട് ഒരുപാട് സെറ്റപ്പായിട്ട് നമ്മുടെ കോഴിക്കോട് മാറിയിരിക്കുകയാണ് അല്ലേ. നമ്മുടെ കോഴിക്കോട് അതൊരു ലൈറ്റിൽ കൊടുത്ത വീട് തന്നെ അടിപൊളിയാണ്. ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെയുള്ള മനോഹരമായ പ്ലേസിൽ വന്നിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണം, അതൊരു മനസ്സിന് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഭംഗി നോക്കി കല്ല കൃത്യമായ ഷേപ്പിലിങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ അടിപൊളിയാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലൂടെ ഓടി കളിക്കുകയും കളിപ്പാട്ടങ്ങൾ വാങ്ങുകയും പൊട്ടം പറത്തുകയും അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഒരുപാട് ആളുകളാണ് ഇവിടെ. ഞങ്ങൾ ഏകദേശം ടോപ്പിലെ ബീച്ചിൻ്റെ ശരിക്കുള്ള വ്യൂ പോയിന്റ് നിന്ന് കുറച്ചുകൂടി താഴേക്ക് വന്നു. ഒരുപാട് കിലോമീറ്റർ ദൂരത്തോളം ഇതിൻ്റെ ഈ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദൂരം നടന്ന് കാണാൻ മാത്രം തന്നെ ഉണ്ട്. ഇതിൻ്റെ തെക്കേ ഭാഗത്തേക്ക് എത്തിയിട്ട് ഒരുപാട് തെക്ക് ഭാഗത്തേക്ക് വന്നു ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തീർന്നില്ല, ഒരുപാട് താഴേക്ക് അവിടെ വരെ നമുക്ക് നടന്ന് കാണാനൊക്കെ ഉള്ള ശരിക്കും സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്ര ആളുകൾ ഉൾക്കൊള്ളിക്കാനുള്ള സെറ്റപ്പാണ് കോഴിക്കോട് ബീച്ചിൽ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ പണ്ട് പ്രാചീന തുറമുഖം ഉണ്ടായിരുന്നു. തെക്കേ ഭാഗത്തുള്ള ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഉള്ളത്. ഇവിടെ ഒരു പണ്ടുണ്ടായിരുന്നൊരു കടൽപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഇവിടെ പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാര കാലത്ത് കപ്പലുകളൊക്കെ വരികയും അവിടെ നിന്ന് ചരക്ക് നീക്കം നടത്തിയിരുന്നു എന്നൊക്കെയാണ് അവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് മുമ്പായിരിക്കും, ബ്രിട്ടീഷുകാര കാലത്തായിരിക്കും. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ശേഷിപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇവരാണ് ശരിക്കും ടോപ്പിലുള്ള ആ വ്യൂ പോയിന്റിൽ വന്നിട്ട് ജസ്റ്റ് ബീച്ച് കളിച്ചങ്ങ് പോവുകയും ചെയ്യാറുണ്ട്. താഴെ ഭാഗത്തേക്കൊന്നും വരാറില്ലല്ലോ. പക്ഷെ ഇപ്പോൾ താഴത്ത് അങ്ങ് തോന്നി ലൈറ്റ് ഇല്ല, അവിടെ വരെയൊക്കെ ആളുകളുണ്ട്. ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടോ ആറക്കലായി, കിഴക്കൻ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. ഏകദേശം സൺസെറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടിയില്ല, കാരണം ഒരു മൂടലായിരിക്കും മൊത്തത്തിൽ. നമ്മൾ വന്നപ്പോൾ കണ്ട വ്യൂ പോയിന്റ് കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ തെക്ക് ഭാഗത്തുള്ള ബീച്ചിലൊക്കെ ആളുകളൊക്കെ എല്ലാവരും പോയി തുടങ്ങി. പക്ഷെ നമ്മൾ ലോങ്ങിൽ അവിടെ വടക്ക് ഭാഗത്തേക്കുള്ള ബീച്ചിൽ ഇപ്പോഴും ആളുകളുണ്ട്. ബീച്ചിൻ്റെ രാത്രികാല കാഴ്ച കേട്ടോ, ഒരുപാട് എന്താ പറയുക, ചെറിയ ചെറിയ എന്തുവണ്ടികളും ഒരുപാട് കച്ചവടങ്ങളൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ്. രാത്രി സമയത്ത് ശരിക്കും നമ്മൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് പോകരുത്, കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ രാത്രികാല കാഴ്ചകളും കൂടി മൊത്തത്തിൽ നിന്ന് കാണണം. നല്ലത് വളരെ ഭംഗിയാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. എത്രമാത്രം സേഫ്റ്റി ആണെന്നറിയില്ല, ഞാനൊന്നും കഴിച്ചതെന്നുള്ള കാരണം നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണോ. പക്ഷെ എന്തൊക്കെയോ ഐറ്റംസുകൾ ഒപ്പിട്ടതും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തിരക്കാണ് ആളുകൾ കണ്ടില്ലേ, തട്ടുകടകളാണ്, ചെറിയ ചെറിയ തട്ടുകടകളും കളർഫുള്ളായിട്ടുള്ള ആളും തിരക്കുമായിട്ട് കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ മാറ്റങ്ങളെ വരുത്തുന്നവരുടെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.